മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിൽക്കുന്ന നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഗുജറാത്തിൽ നിന്നൊരു കത്ത് ഉണ്ട്. കത്ത് എന്താണെന്ന് അറിയാം? കത്ത് നിൽക്കുന്ന എൻ്റെ കയ്യിലുണ്ട്. റീസ വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി നമുക്കൊരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ കത്തിൻ്റെ ഉള്ളിൽ എന്താന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിനു മുന്നേ മച്ചസ് വ്ളോഗ് ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ട വെച്ചാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ കത്തും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ നേരിട്ട് ആണ് പറഞ്ഞുതരാം. ഇത് കണ്ടല്ലേ, നമുക്ക് വന്ന കത്താണിത്. ഉണ്ടോ എൻ്റെ അഡ്രസ്സിൽ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് കത്തുണ്ട്. ഇതാ ട്രീസ വർഗീസ് വഡോദര ഗുജറാത്ത് ആട്ടോ, ഗുജറാത്തിലേക്ക്. ഇതാ ഇമ്പോഴെ ബേക്കറി കാണുന്ന ബോർഡർ ഗ്യാസിൻ്റെ വീഡിയോ ഇമ്പോൾ ചെയ്തില്ല ഞാൻ. അമ്മയുടെ വരി വരി ഒരു കാര്യം ചോദിക്കാനാ, ഇമ്പോൾ ബോർഡർ ഗ്യാസിൻ്റെ വീഡിയോ ചെയ്തേ ആ ചേച്ചിക്ക് ഗുജറാത്തിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പൊട്ടിച്ച് കാട്ടിത്തരാം. ബായി ഒന്ന് അടുത്തേക്ക്. എന്തോ ഒരു പ്രത്യേകത ഉണ്ടത്. പക്ഷേ വേറെ ഇതിനൊരു പ്രത്യേക ഒരു കവറാണ് കേട്ടത്. ഇത് ഇനി ഇതിനായിട്ടുള്ളതാണോ അറിയില്ല. അതിൻ്റെ ഉള്ളിലൊരു ഉണ്ടോ തൊട്ടു ആധാര കവർ പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ സ്റ്റാമ്പ്, ഇത് എത്ര പേ എൻ്റെ സ്റ്റാമ്പാന്ന് അറിയില്ല. എനിക്കിത് എങ്ങനെയാ അയക്കാന്നൊന്നും അറിയില്ല കേട്ടോ. അത് ഞാൻ ചോദിച്ചിട്ട് പാക്ക് ചെയ്തിട്ടുമ്പോൾ ആരോടെങ്കിലും ഇതിനെപ്പറ്റി കറക്റ്റ് ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചു കൊടുക്കണോ. അതായത് എന്നോട് നമുക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ തരാൻ വേണച്ചാലും എന്നൊക്കെ ഞാൻ പറഞ്ഞു. പൈസ ഒന്നും വേണ്ട, ഇതൊന്നായിട്ട് കൊടുക്കാൻ ഇമ്പക്ക് ഇപ്പോഴും വീഡിയോ ഒക്കെ അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നായിട്ട് എടുത്തുകൊണ്ട് എങ്ങനെ കൊണ്ടുകൊടുക്കാൻ കഴിച്ചാൽ അങ്ങനെ കൊടുക്കും. ഇപ്പോൾ ഇതുമെന്ന് എടുക്കില്ല. ഇതേ സാധനം അമ്മ ഒരുപാട് സ്ഥലത്ത് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. എടുക്കണ് ഇതുമിലുണ്ട്, ഇതുമിലുണ്ട്. പിന്നെ അതൊക്കെ നമ്മുടെ റോഡിൻ്റെ ഈ സൈഡിൽ ഇവിടെ മൊത്തമായിട്ടുണ്ട്. പിന്നെയുണ്ട് ഇതാ അല്ലേ, ഇതൊക്കെ അടിപൊളി ഭംഗിയായില്ലേ. ഇതൊന്നും ഇവിടെ ഇതുമിലൊന്നും വെക്കരുത്, ഇത് മാത്രം വെച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് കുറേ കച്ചറ ഉണ്ടാക്കി. എന്നിട്ട് അമ്മ കുച്ചിരുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ട് ബോർഡർ ഗ്യാസ്. ഇതാ എല്ലാത്തിൻ്റെ മുകളിലും ഇവിടെ റെഡിയാക്കി. ചില സ്ഥലത്തൊക്കെ വെച്ചാൽ ഇത് ചുവപ്പ് കളറായി വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നേ വെയിൽ കൂടുതലുള്ള സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടാണ് തോന്നുന്നത്. നാനെ കുറയുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് കുഴിച്ചിടുമ്പോൾ ആണിത് ചുവപ്പ് കളറായി വരുന്നത്. അപ്പോൾ ചെറിയൊരു എന്താ പറയുക തണലുള്ളതും നല്ല നന വേണം അതിന്, അല്ലെങ്കിൽ എന്തായാലും ചുവപ്പ് കളറോ. ഇവിടെക്കുന്നത് പിന്നെ ഇവിടെക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ കുറേ ചേരട്ട വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴീ ചേരട്ടനെ ഇന്നാളും ഇവിടെ കാണിച്ചിട്ടുണ്ടായി, എല്ലാവരും കണ്ടെന്ന് അറിയില്ല. ഇതുണ്ടല്ലേ ഈ നല്ല ഫലഭൂഷ്ടമായ മണ്ണുള്ളവർത്താണ് ഈ ചേരട്ട നല്ല ഉണ്ടാവുക തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പുറത്തുള്ള ഇതിലൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബോർഡർ ഗ്യാസ് ചില സ്ഥലത്തു നിന്നൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മച്ചാന്മാർ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇതിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചില മണൽപ്പറ്റുള്ള മണ്ണിലാണ് ഉണ്ടാവാത്ത തോന്നുന്നുണ്ട്. ഞാൻ കമൻറ്റ് ഒരു പറയുമ്പോൾ തിരിച്ച് ചോദിക്കുമ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഇതില്ലാത്തത്. ഇവിടെയൊക്കെ നല്ല ചരൽ മണ്ണാട്ടോ, അതുകൊണ്ട് ഇതുണ്ടാവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല എല്ലാത്തിനും നല്ല പിടിച്ചിട്ടുണ്ട്. എന്താ കുറച്ച് പറക്കാൻ ഇത് അമ്മ എവിടുന്ന മറ്റേ രത്നേഷിൻ്റെ വീട്ടിൽ നിന്ന് എവിടുന്ന ഒരു ചെറിയ രണ്ട് മൂന്ന് കമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ്. അപ്പം മൊത്തമായി സാധനം. അപ്പം ഇതൊക്കെ കുറച്ചൊക്കെ പറിച്ചു തന്നിട്ടുണ്ട്. ഇനി പോരാ വെച്ചിട്ട് കുറച്ചും കൂടെ അമ്മ പറിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും സാധനം ഉണ്ട്. ഇതൊന്നായിട്ട് നമുക്ക് കൊടുത്തയക്കാൻ കഴിയും തോന്നില്ല. ഇപ്പോഴും വച്ചാൽ വരെ ഇത് കൊടുക്കുമ്പോൾ വേരുള്ളതാട്ടോ നമ്മൾ കൊടുത്തയക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാ ഈ തുഞ്ചം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ഇത് അവിടെ എത്തുമ്പോഴത്തേക്ക് ചീഞ്ഞ് നാശമാവുന്നു. അപ്പം നമ്മൾ വേരുള്ള തണ്ടുകളാണ് ഇതിൽ വെച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കൊടുത്ത് അയച്ചു കണ്ട് ഒരുക്ക അവിടെ എത്തുമ്പോഴത്തേക്ക് നാശമായിട്ട് വെച്ചാൽ ഇനി ഇമ്പോഴും ഇതാ ചേച്ചി നിൽക്കുന്ന സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് കണ്ട് നമുക്ക് ഓരോ ചിലവിൽ തന്നെ നമുക്ക് പൈസ ലാവണ്ട ചേച്ചിട്ടാ തോന്നുന്നുണ്ട്. ഒക്കെ ഇങ്ങോട്ട് അയച്ചെന്നാ. ഇനി ഓർക്ക് ഇത് അവിടെ കിട്ടിയിട്ട് ഇത് നാശമായിട്ട് വെച്ചാൽ നമ്മുടെ ചിലവിൽ വേറെ നമ്മൾ അയച്ചു കൊടുക്കട്ടോ. അപ്പോൾ അച്ഛന്മാർക്ക് ആർക്കെങ്കിലും വേണച്ചാൽ ചോദിച്ചുകൊണ്ട് കിട്ടോ, പൈസ ഒന്നും തരണ്ട, വെറുതെ തരൂ.
ഇതാ നമ്മൾ ഇതൊന്ന് പാക്ക് ആക്കിയിട്ട് ഞാൻ കാട്ടിത്തരാം. ഇത് ഇതൊക്കെ നമ്മളെ കവറിലേക്ക് ആക്കുമ്പോൾ അമ്മ വേറെ എന്തോ ഒരു ട്രിക്ക് കണ്ടിട്ടുണ്ട്. എന്തോ ഒരു സാധനം കൊണ്ടുതരാറിട്ട് കേടുവരാ നടക്കാനുള്ള എന്താണെന്ന് അങ്ങോട്ട് പോയിന്. ഇപ്പൊ കൊണ്ടുവരും, എന്നിട്ട് കാട്ടിത്തരട്ടോ. എനിക്ക് തോന്നണേ ഇവിടെ എന്താ സ്പോഞ്ചിന്റെ എന്തോ ഒരു സംഭവം ആണെന്ന്. നല്ല എന്തെങ്കിലും ആവും, എന്തെങ്കിലുമൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടാവും അമ്മ. ആ കല്യാണ വീട്ടിലൊക്കെ നമ്മുടെ ഈ മറ്റേ ഫ്ലവർ ചെയ്യൂലേ, അപ്പോൾ അതൊരു സ്പോഞ്ചിലാണല്ലോ കുത്തിവെക്കുക. ആ ഇതെന്താ സാധനം? ആ ബൊക്കേൻ്റെ ഉള്ള സാധനമാണല്ലോ. ഇതങ്ങനെ അമ്മ അതായി കവറിൽ ഇടാൻ പറ്റില്ല. ഒരു സാധനം കൊണ്ട് തന്നിട്ടുണ്ട്, ബൊക്ക ഫിറ്റ് ആയിരുന്ന കുത്തി വെക്കുന്ന സാധനമാണ്. നനവിലേ ഈർപ്പം നിൽക്കുന്ന ഒരു സാധനമാണ്. ഇതിലാക്കി കണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആ മണ്ണ് തട്ടി ഒഴിവാക്കി അമ്മ. മണ്ണ് ഇത് വെയിറ്റ് ഇത് കണക്കുണ്ടാവും ചിലപ്പോ എത്ര വെയിറ്റ് എന്നൊക്കെ ഉള്ളേ. ചെവരെ അമ്മ കൊണ്ടുതന്ന ഈ ബൊക്കേന്റെ സാധനം അതൊക്കെ കുറച്ചൊരു പിച്ചി പറിച്ചൊക്കെ പോയിന് കേട്ടോ, കുറച്ച് നാശമായിന്. അത് കുഴപ്പമില്ല, നമ്മൾ പാക്ക് ചെയ്ത് അത്രയും എന്താ പറയുക കെയർ ആയിട്ട് കൊണ്ടുകൊടുക്കുക എന്നുള്ള അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അപ്പോൾ എന്ത് ഇതൊക്കെയാണ് കുറച്ച് ഈ ഭാഗമൊക്കെ നാശമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒന്ന് നനവ് ഒരു ചെറിയ നനവിലാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. എങ്ങോട്ടാ കൊണ്ടുപോകണം? ഞാൻ വീടെടുക്കട്ടെ. എങ്ങോട്ട് ചെയ്യും? അത് കട്ട് ചെയ്യാമേ, കട്ട് കൊണ്ട് പറ്റി വേണ്ട. മറ്റേ ഇതുകൊണ്ട് ബാൻഡേജ് കൊണ്ട് ഒട്ടിച്ചാ ഞാനോ. അപ്പൊ അതൊക്കെ ഭായി അമ്മയും കൂടെ എന്തൊക്കെയോ കാട്ടി ഒട്ടിക്കുന്നുണ്ട്. ആ നനക്കി അവിടെ ഒട്ടിച്ചോ. അവിടെ കുറച്ച് ബാക്കിൽ ഭാഗം കുറച്ച് ഒഴിവാക്കിട്ടാ മതി. ഒക്കെ കൂടി ഒട്ടിക്കലും പരിപാടിയൊക്കെ ആയിട്ട് നല്ല പാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ എത്തിക്കിട്ടിയാ മതി. ഇനി ചേച്ചി നിങ്ങൾ നമ്മളെ വീഡിയോ ഇതും കാണുന്നുണ്ട് വെച്ചാല് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, നമുക്ക് ഇതിന്റെ പരിചയം ഒന്നുമില്ല കേട്ടോ. അത് എങ്ങനെയൊക്കെയാണ് അയക്കാന്നും ഇതെങ്ങനെയാ പാക്ക് ചെയ്യാന്നുള്ളൊന്നും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് എന്നാലും നമുക്ക് കഴിയണ മാതിരി ഇമ്പള് ചെയ്യുന്നുണ്ടേ. ഒരു പാട്ടയിൽ കുറച്ച് വെള്ളമാക്കിയാണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മച്ചാന്മാരിൽ ആർക്കെങ്കിലും ഒക്കെ ഇതൊക്കെ നമ്മുടെ ബോർഡർ ഗ്യാസ് വേണച്ചാല് ഇതാ ഞാൻ എൻ്റെ അഡ്രസ്സ് ഇതാ ചേച്ചി അയച്ച്, ചേച്ചിക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്താട്ടോ അഡ്രസ്സ്. ഇതാ ഈ അഡ്രസ്സിൽ നിങ്ങൾ ഇങ്ങനത്തെ കത്ത് അയക്കാൻ കഴിച്ചാൽ അയച്ചുകൊണ്ടു, അല്ലെങ്കിൽ ആവശ്യക്കാരുണ്ട് വെച്ചാൽ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ പൈസ വേണോ ഒന്നും ചോദിക്കരുത് കേട്ടോ, പൈസേൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ കുറേ ഉണ്ട് സാധനം, നമ്മളങ്ങോട്ട് അയച്ചു തരും. നോക്കും അമ്മ ഇതൊക്കെയാണ് ഈ അമ്മേൻ്റെ ഈ ചെടീൻ്റെ തോട്ടങ്ങളെല്ലാവരും കണ്ടിട്ടാവും വിചാരിക്കുന്നത്, മൊത്തം ചെടികളാണ് നമ്മളിവിടെ കണ്ടല്ലേ. ഇത് അമ്മ അത് പാക്ക് ചെയ്ത് കണ്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു ബൊക്ക പോലെ ആക്കിയാണ് സംഭവം. നിങ്ങളിത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് ഒന്നുകൂടെ പറയും, ഞാൻ പറഞ്ഞ എല്ലാവർക്കും വിശ്വാസം ചേച്ചി. ഏ അതല്ല അമ്മേ, ഇത് ആദ്യം ഇവിടെ ഇവിടെ ഇരി. എത്ര കൊണ്ടുവന്നു ഒന്ന് കാട്ടി, ലേശം ഒന്ന് കാണിച്ചു. എന്നാലും ഒരു ഇത്ര പോരും കൊണ്ടുവന്നിട്ടുള്ളൂ. കണ്ടോ അച്ചമാരെ, അതൊക്കെ അത്ര പോകുന്നൊരു കഷ്ടത്തുമെന്നാണ് ഇവിടെ ഇത്ര തോനുണ്ടാക്കിയത്. ഇത് ഭയങ്കര ക്ഷമയും കാര്യങ്ങളും ഇതിലേക്കുള്ള ശ്രദ്ധയോണ്ടാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ സെറ്റായാണ്. ഇനി ഇമ്പോൾ ഇതിലേക്ക് ബൈ ഇത് പിടിച്ചെടുത്താ. ഇതെന്തെങ്കിലും കേടെന്നോ അതൊക്കെ ബായിയാണിത് പാക്ക് ചെയ്യണത്, അയില് സംഭവിച്ച പാൽട്ടോണ്ടായിരിക്കും.
ആഹാ, പാക്കിംഗ് ഒക്കെ ഉഷാറായിരുന്നു. ഇതിനി ഇത്ര വെയിറ്റ് ഉള്ള സാധനം ഇങ്ങനെ അയക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതാണ്. നമുക്ക് ഒന്ന് ചോദിച്ചോക്കെ അതിനെ പറ്റി. അപ്പം കണ്ടോ, ഇത് ഇതുപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ സാധനം. നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുണ്ട്, ഈ ചേച്ചി ഇത് അയച്ചു നിന്നിട്ട് ഇവിടെ വീട്ടിലെത്തിയിട്ട് 4 ദിവസമായിട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് പണീൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. തേപ്പിൻ്റെ പണിയാട്ടോ നമുക്ക്. പിന്നെ വീട്ടിൽ വലിയ 2 ആട്ടും കൂടെ ഉണ്ടാക്കിയാണ്, ആടിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ പണിയിലായിട്ട് കുറച്ച് തിരക്കായി പോയിട്ട് ചേച്ചി. അപ്പോൾ സോറി, ഒന്നും തോന്നരുത്, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര ദിവസമായാലും അയച്ചിട്ട് പിന്നെ ഒരു റിപ്ലൈ ഇല്ലല്ലോ എന്ന്. അപ്പം കുറച്ചൊരു ഇതിലായതുകൊണ്ടാണ് ഈ ഒരു 4 ദിവസം വൈകിപ്പോയത്. അപ്പം ഇനി എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് അവിടെ എന്തിനാ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണും, ഇതിപ്പോൾ അവിടെ അയച്ചു കൊടുത്താൽ പോരെ എന്നൊക്കെ ചിലവർക്ക് തോന്നുന്നു. അത് അങ്ങനെ തോന്നണവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോന്ന് കുറച്ച് ചോദിക്കുക, നമ്മളത് അങ്ങോട്ട് അയച്ചു കൊടുക്കുക, എന്നിട്ട് ഓരോരുത്തർ കുറേ ഉണ്ടാവുക, അതൊക്കെ ഭയങ്കര ഈ ചെടി ഉണ്ടാക്കുന്നവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പം അമ്മ പറഞ്ഞിട്ടില്ലേ, ഒരു ചെറിയ പൊടി പോലെ കഷ്ണം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ മൊത്തമുണ്ട്. ബോർഡർ ഗ്ലാസ് വേഗം പിടിക്കുന്നുണ്ട് കേട്ടോ, ചില ഏരിയയിൽ ഞാൻ പറഞ്ഞില്ലേ പിടിക്കില്ല എന്ന്. അപ്പോൾ ഇവിടെ മൊത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മുമ്പൊക്കെ ഇത് ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പം മച്ചസോക്ക് ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണണ്ടെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ നാളെ രാവിലെ അയച്ചു കൊടുക്കും. ഓക്കെ, ബൈ.